श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र जय श्रीराम राम राम नमस्कारम् രാമാഭിഷേക വിഘ്നം ആ വിവരം അറിഞ്ഞ ചില അന്തരീക്ഷങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വിവരമറിഞ്ഞ കൗസല്യ കൗസല്യ രാമൻ ഈ അഭിഷേക കാര്യം പറയാൻ ചെല്ലുകയാണ് എന്നാണ് വിചാരിച്ചത് ലക്ഷ്മണൻ കൂടെയുണ്ട് രാമൻ വളരെ പെട്ടെന്ന് നേരെ അമ്മയുടെ അടുത്ത് പോയി പറയുകയാണ് അഭിഷേകമെല്ലാം മുടങ്ങിയിരിക്കുന്നു ഞാൻ കാട്ടിൽ പോകേണ്ടതാണ് ദണ്ഡകാരണ്യ വന വനത്തിലേക്ക് ഞാൻ ഇതാ പുറപ്പെടുകയാണ് അതുകൊണ്ട് അമ്മ അനുഗ്രഹിക്കണം ഭരതനാണ് ഇനി മുതൽ രാജാവാകാൻ പോകുന്നത് എന്നൊക്കെ അതുവരെ മകനെ കിരീടധാരണ കിരീടം ധരിച്ച യുവരാജാവായി കാണാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു ആഗ്രഹമല്ലോ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ മകൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ കൺ മനക്കണ്ണുകൊണ്ട് കണ്ട് ആഹ്ലാദിച്ച് എന്നാൽ അഹങ്കരിക്കാതെ ഇരുന്ന കൗസല്യയുടെ മുമ്പിലേക്കാണ് രാമൻ ചെന്നു പറയുന്നത് ഞാൻ ഇതാ കാട്ടിലേക്ക് പോകുന്നു ഒരു നിമിഷം കൊണ്ട് ഭൂമി കീഴ്മേൽ മറിഞ്ഞതുപോലെ കൗസല്യക്ക് തോന്നി എന്താണ് സംഭവിച്ചത് ഇതിന് ഇടയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ഒരു സംശയം സംശയമല്ല ഒരു വലിയ ആക്രന്തനം അവിടെ ഉണ ഉയരുകയായി എന്താണ് ഉണ്ടായത് ഇത് കേട്ട വിഷമിച്ചു പോയ കൗസല്യ അലമുറയിട്ട് നിലവിളിക്കുന്നു അലമുറയിടുന്നു അവിടെ കൈകാലിട്ടടിക്കുന്നു കണ്ണിനീരുകൊണ്ട് അവിടെ ഒരു പ്രളയം സൃഷ്ടിക്കുന്നു മകനെ വാരി വാരി പുണരുന്നു നീ കാട്ടിലേക്ക് പോകുന്നത് എന്തിനാണ് ഭരതൻ രാജാവ് ആയിക്കൊള്ളട്ടെ അതിനിപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് സമ്മതിക്കാം കൊട്ടാരം രാജ്യവും രാജാവും ഒന്നും അല്ലല്ലോ അധികാരവും ഒന്നും അല്ലല്ലോ പ്രധാനം പക്ഷെ നീ കാട്ടിൽ പോകണമെന്ന് നിർബന്ധിക്കേണ്ട കാര്യം എന്താണ് അതിന് കൈകൈക്ക് നീ എന്തു ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്ത് ദ്രോഹമാണ് കൈകയ മാതാവിനോട് ചെയ്തിരിക്കുന്നത് എന്തിനാണ് നീ കാട്ടിൽ പോകണം എന്ന് പറയുന്നത് എന്നെല്ലാം പറഞ്ഞൊരു അമ്മയുടെ നിലവിളി നമുക്കറിയാമല്ലോ എത്രമാത്രം ഹൃദയഭേദകമായിരിക്കും ആ നിലവിളിയോടുകൂടി കൈകാലിട്ടടിച്ച് എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരികയാണോ എങ്ങനെയാണോ കുഞ്ഞ് കിടാവിൻ്റെ കിടാവിനെ തേടി അഥവാ കുഞ്ഞ് കിടാവിനോടൊപ്പം തള്ളപ്പശു പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി ഉണ്ടല്ലോ പശുവിനെ കുഞ്ഞിനെയും കിടാവിനേയും വാങ്ങിച്ചെന്നാൽ വാങ്ങിയ ആൾക്കാർ ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട് ഈ വാങ്ങിയ വീട്ടിൽ നിന്ന് തള്ളപ്പശു പോരാൻ മടിക്കും കാരണം ആ വീട്ടുകാരുടെ സ്നേഹം അതുവരെയുള്ള അവരുടെ പരിചരണം തലോടല് അവരൊരു കുടുംബാംഗം പോലെയാണല്ലോ പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നവർക്കറിയാം അതിനെ കൊല്ലാൻ വേണ്ടിയും തിന്നാൻ വേണ്ടിയും വളർത്തുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതല്ലാതെ വളർത്തു മൃഗങ്ങളെ ഒരു കുടുംബാംഗമായി കണക്കാക്കി വളർത്തുന്ന ആൾക്കാരാണ് കൂടുതലും അതിൻ്റെ ഇറച്ചിയെ നോക്കി വെള്ളം ഇറക്കുന്ന ആൾക്കാരുടെ എണ്ണം താരതമ്യേന കുറവാണ് അത് കഴിക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിനെ പശുവിനെ ഒക്കെ കൊല്ലാൻ കൊടുക്കുന്നവർ വളരെ 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 കുറവാണ് കൃഷിക്കാർ പ്രത്യേകിച്ചും കാരണം അവരുടെ ഒരു കുടുംബ അംഗമാണ് കൃഷിയുടെ ഭാഗമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതാണ് കാർഷിക സംസ്കൃതി എന്ന് നാം പറയുന്നത് കാർഷിക സംസ്കൃതി എന്ന് പറയുമ്പോൾ കൃഷി ഒരു സംസ്കാരമാണ് സംസ്കാരം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് അല്ലാതെ മൃഗങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ സംസ്കാരം മനുഷ്യൻ ഒന്നിച്ച് ജീവിക്കാൻ ആവശ്യമായ മുമ്പേ മുൻപ് ധർമ്മം എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ഒന്നായി ജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ചില ജീവിത ചര്യകളെയാണ് സംസ്കാരം എന്നും പറയുന്നത് ആ സംസ്കാരം മനുഷ്യനെ വേണ്ടും മൃഗങ്ങൾക്ക് ആവശ്യമില്ല അത്തരം സംസ്കാരമുള്ള മനുഷ്യന് വേണ്ടിയാണ് ഈ പറയുന്ന അത്തരം മനുഷ്യർക്ക് വേ അത്തരം മനുഷ്യരുടെ കൂടെയാണ് അതുകൊണ്ടാണ് കാർഷിക സംസ്കൃതി എന്ന് അത്തരം സംസ്കാരമുള്ള മനുഷ്യനെ സംബന്ധിച്ച് ആ കൃഷിയുടെ ഭാഗമായ കാർഷിക വിളകള് വിത്ത് ആ അതിനു വേണ്ടി പണിയെടുക്കുന്ന കന്നുകാലികള് പണിയെടുക്കുന്ന മനുഷ്യര് പണിയെടുപ്പിക്കുന്നവര് അങ്ങനെ ഓരോ അംശവും അവരുടെ കുടുംബാംഗമാണ് വളരെ സ്നേഹത്തോടെ മുമ്പ് ജാതീയത എന്ന് പറയുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഈ പരസ്പര സ്നേഹത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല ആ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ആധുനിക കപട ബുദ്ധിജീവികൾ യൂറോപ്പിലെ അടിമത്തം പോലെ തന്നെയാണ് ഇവിടുത്തെ ഐത്ത അഥവാ ജാതീയത എന്ന് പറയുവാൻ ആധുനിക കാലത്തത് പിഴച്ചു പോയിരുന്നു കൊള്ളരുതാത്തതായി മാറിയിരുന്നു അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് മുൻപ് അങ്ങനെയൊന്നും അല്ലാതിരുന്നൊരു കാലം അനേക ഉണ്ടായിരുന്നു ഈ ഉച്ചനീചത്തോ ഐത്തവും ആട്ടിപ്പായ്ക്കലോ ഒക്കെ ആധുനിക കാലത്ത് യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിൽ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരും കൂടി ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പിൽ നിന്നും പല കപടമായ മതപ്രചാരകന്മാരും മതസംഘടനകളും നടത്തിയ കുത്തിത്തിരിപ്പിൽ നോക്കിയാണ് അത്രയും വൈരോഗ്യവും ശത്രുത ഉണ്ടായത് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഒരു അകലങ്ങളൊക്കെ പാലിക്കുമ്പോഴും ഒരു കുടുംബാംഗം പോലെ ആയിരുന്നു സ്നേഹവും യജമാനനോടുള്ള സ്നേഹവും യജമാനന് പണിക്കാരോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വശം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കപടന്മാരായ ആൾക്കാർ അതിൻ്റെ ദോഷവശങ്ങൾ ദോഷവശം ഉണ്ടായിരുന്നു ഞാനതില്ല എന്ന് പറയാനല്ല ഈ പറയുന്നത് പക്ഷെ ദോഷ ദോഷവശങ്ങളെ കഴിഞ്ഞും കൂടുതൽ നല്ല വശങ്ങൾ ഉണ്ടായിരുന്നു ഒരു കുടുംബാംഗം എന്നതുപോലെ കരുതിയിരുന്നു അനേകം നൂറ്റാണ്ടുകൾ ഈ ജാതീയത ഉണ്ടായിരിക്കുമ്പോഴും ആ കുടുംബം എന്ന് പറയുന്ന സങ്കല്പം കാർഷിക സംസ്കൃതിയിൽ നിന്നുണ്ടാകുന്നതാണ് ആ കുടുംബാംഗം പോലെയാണ് ഒരു മൃഗം എന്ന് കുടുംബാംഗമാണ് വളർത്ത മൃഗം പശുവൊക്കെ മിക്ക വീടുകളിലുണ്ടാവുമല്ലോ കൃഷിക്കാരുടെയൊക്കെ വീട്ടിൽ പശു ഉണ്ടാവും അപ്പോൾ ആ വീട്ടിൽ നിന്ന് മറ്റൊരാൾ ഒരു പശുവിനെ വാങ്ങിയാൽ പശുവിനെയും കിടാവിനേയും വാങ്ങിയാൽ ഈ വാങ്ങിയ പശുവിനെ ഞാൻ പറഞ്ഞല്ലോ ആ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പശുവിനെ എത്ര വലിച്ചാലും വരില്ല അപ്പോൾ വാങ്ങിയ ആൾക്കാർ ചെയ്യുന്ന ഒരു അടവുണ്ട് ഈ കിടാവിനെ എടുത്ത് മുന്നേ നടക്കും കിടാവിനെ കൊണ്ട് പോകുന്നത് കണ്ട തള്ളപ്പശു പിന്നാലെ വരും ഇതാണ് കൗസല്യ എത്ര ആയിരം കൊല്ലം മുൻപാണെന്ന് വിചാരിക്കണം കൗസല്യ അതേ ഉദാഹരണം ഇത് പറയുകയാണ് കിടാവിനെ തേടി കിടാവിൻ്റെ പിന്നാലെ തള്ള പോകുന്നത് പോലെ നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരും ഞാനും കാട്ടിലാണ് കാട്ടിലാണിനി വസിക്കാൻ പോകുന്നത് എനിക്ക് വേറെ സ്വർഗമില്ല എത്രയോ കാലം തപസ് തപസനുഷ്ഠിച്ചും കാത്തിരുന്നിട്ടുമാണ് നീ എനിക്ക് മകനായി പിറന്നത് അതുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല അത് അസഹ്യമാണ് അതുകൊണ്ട് കൊട്ടാരവും സുഖങ്ങളും ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ നിൻ്റെ കൂടെ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൗസല്യ പുറപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ കൗസല്യയുടെ സങ്കടം പറച്ചിലും പരാതി പറച്ചിലും ഒക്കെ മറ്റൊരു വശേ നടക്കുകയാണ് ആ ഒരു വശേ സങ്കടം പറിച്ചിലും ഒക്കെ നടക്കുന്ന വേള അത് ഒരു വശ നടക്കുന്നു മറുവശത്തോ ഇതെല്ലാം കണ്ടുകൊണ്ട് ലക്ഷ്മണൻ നിൽക്കുന്നുണ്ട് ലക്ഷ്മണന് കോപം അടക്കാൻ കഴിയുന്നില്ല മുഖം കത്തി ജൊലിക്കുന്നുണ്ട് കോപം കൊണ്ട് ശരീരം വിറയ്ക്കുന്നുണ്ട് എന്തും ചെയ്യാൻ കരുത്തനായ ലക്ഷ്മണൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ആ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഗുരുനാ ഗുരുക്കന്മാരാണെങ്കിൽ പോലും ധർമ്മവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ ആ ഗുരുവിനെ ശിക്ഷിക്കണം ധർമ്മവിരുദ്ധമായി പറയുന്ന ഒരു ഉപദേശവും ഗുരുവ് അനുസരിക്കേണ്ടതില്ല എന്നൊക്കെ ലക്ഷ്മണൻ്റെ വീറോടു കൂടി പറയുന്നുണ്ട് അച്ഛൻ അധർമ്മമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അച്ഛനെ അംഗീകരിക്കേണ്ടതില്ല അനുസരിക്കേണ്ടതില്ല ഇത് അധർമ്മമാണ് കാമപരവശനായ ഒരച്ഛന്റെ ജടിലമായ തീരുമാനമാണിത് കാമത്തിൽ നിന്നുണ്ടായതാണ് ഈ നിർദ്ദേശം ധർമ്മത്തിൽ നിന്നുണ്ടായതല്ല അതുകൊണ്ട് അത് അനുസരിക്കേണ്ടതില്ല അച്ഛനെ പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും ജ്യേഷ്ഠനാണ് അധികാരം വേണ്ടത് നാട്ടു ലോകർ മുഴുവൻ അത് അംഗീകരിക്കുന്നു ആദരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അത് അച്ഛനെ ജയിലിൽ ജയിലിലടച്ചിട്ടോ കൊന്നിട്ടോ അധികാരം നേടിയാൽ പോലും ആരും അത് സംശയിക്കുകയില്ല എന്ന് ലക്ഷ്മണൻ കോപിഷ്ടനായി പറയുന്നുണ്ട് ആ കോപിഷ്ടനായ ലക്ഷ്മണനോടും ഒക്കെ പറയുന്നു ഈ രണ്ടു പേരും നിൽക്കേ രാമൻ പറയുകയാണ് ഞാൻ പുതിയ ഒരു ധർമ്മം നിയമം സൃഷ്ടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു നിയമം സൃഷ്ടിച്ചാൽ അത് എനിക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന നിയമമായിരിക്കുമല്ലോ ധർമ്മവിരുദ്ധമായി അച്ഛൻ ഒരു വാക്ക് പറഞ്ഞെന്നാൽ അതനുസരിക്കാതിരിക്കാം എന്നുള്ളത് പുതിയ അതുവരെ എന്താണ് അച്ഛൻ്റെ വാക്ക് അനുസരിക്കുക മകൻ്റെ ധർമ്മമാണ് അതാണ് അതുവരെയുള്ള അനുഭവം രാമൻ ഒത്തിരി ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് അതിനു മുമ്പ് സകരൻ്റെ ഉദാഹരണം പറയുന്നുണ്ട് പിന്നെ പരശുരാമൻ്റെ ഉദാഹരണം പറയുന്നുണ്ട് ഇങ്ങനെ പല മക്കളും അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് ധർമാധർമ്മ വിവേചനം നോക്കാതെ അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നതാണ് ധർമ്മം എന്നുള്ള നിലയിൽ നടപടികൾ എടുത്ത കാര്യമൊക്കെ രാമൻ ഉദാഹരിച്ചിട്ട് ഇതുവരെയുള്ള ധർമ്മം അച്ഛൻ പറയുന്നത് മക്കൾ അനുസരിക്കുക എന്നുള്ളതാണ് ഞാനായിട്ടത് തെറ്റിച്ച് എനിക്ക് അധികാര അധികാരക്കസേരയിലിരിക്കാൻ വേണ്ടി പുതിയ ഒരു നിയമം സൃഷ്ടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി രാമൻ പറയുകയാണ് ഇത് നമുക്കൊരു പാഠമല്ലേ നമ്മൾ എല്ലാത്തിനെയും പല പല നിയമങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ കുറിച്ച് വീറോടെ വാദിക്കും പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യാറില്ലേ പല കാര്യങ്ങളിലും അത് വിവാഹത്തിൻ്റെ കാര്യത്തിലാകട്ടെ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിലാകട്ടെ സ്വത്ത് പങ്കുവയ്ക്കുന്ന കാര്യത്തിലാകട്ടെ അധികാരം പങ്കുവെക്കുന്ന കാര്യത്തിലാകട്ടെ അപ്പോഴൊക്കെ നാം നമ്മുടേതായ ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും എന്തിനു വേണ്ടി എനിക്ക് വേണ്ടി അങ്ങനെ എനിക്ക് വേണ്ടി പുതിയ ഒരു നിയമം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാമൻ പറഞ്ഞിട്ടുണ്ട് രാമനെ പിന്തുടരുന്നവർ രാമായണത്തെ അനുയായികളാകാൻ ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധർമ്മത്തെ തെറ്റിച്ച് നമുക്ക് വേണ്ടി പുതിയ ഒരു ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കരുത് അങ്ങനെ വേണമെങ്കിൽ അത് പുതിയ കാലത്തിന് ചേരുന്നതല്ല എന്ന് തോന്നിയാൽ അത് ഗുരുക്കന്മാര് തിരുത്തട്ടെ ഞാനല്ല തിരുത്തേണ്ടത് അത്തരം ചില പാരമ്പര്യമായി അല്ലെങ്കിൽ പറഞ്ഞു പോരുന്ന ധാർമ്മികമായ നിയമങ്ങൾ ഈ കാലത്തിന് ചേരുന്നതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മാറ്റം നമ്മൾ കാലങ്ങളായി അനുസരിച്ച് പോരുന്ന നല്ല ആചാരങ്ങളായിരുന്നവ ഇക്കാലത്തിന് ചേരാത്ത അനാചാരമായി മാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തിരുത്തണം അത് യാതൊരു സംശയമില്ല കാലം കൊണ്ട് കെട്ടുപോയ ആച അനാ ആചാരത്തെ തിരുത്തണം അനാചാരമായതിനെ ഉപേക്ഷിക്കണം കാലത്തിന് ഇണങ്ങാത്ത നിയമങ്ങള പണ്ടത്തെ നിയമം ഇന്നത്തെ കാലത്തിന് ഇണങ്ങാത്തതാണെങ്കിൽ അത് തിരുത്തണം അത് വേണ്ട എന്നൊന്നും രാമൻ അഭിപ്രായമില്ല രാമായണത്തിനത് പറയുന്നില്ല പക്ഷേ അത് തിരുത്തേണ്ടത് അത്തരം കാര്യങ്ങൾ അതിവിടെ രാമൻ പറയുന്നില്ലെങ്കിലും അത്തരം ഭാരതീയമായ പാരമ്പര്യം എന്നുള്ളത് അത്തരം നിയമങ്ങളെ തിരുത്തേണ്ടത് ധാർമ്മിക ആചാര്യന്മാരാണ് ധർമ്മഗുരുക്കന്മാരാണ് ഋഷിമാരും സന്യാസിമാരുമാണ് ഞാൻ എനിക്ക് വേണ്ടി തിരുത്താൻ പാടില്ല അധികാരക്കൊതിമൂത്ത് ഞാൻ എനിക്ക് തിരുത്താൻ പാടില്ല അവിടെയാണ് രാമൻ പറയുന്നത് ഇങ്ങനെ അധികാരത്തിന് വേണ്ടി നിലവിലുള്ള നിയമത്തെ തിരുത്താൻ എനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി നിലവിലുള്ള അധികാരത്തെ തിരുത്താൻ ഞാൻ തയ്യാറല്ല നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി പലരും പല പുതിയ നിയമങ്ങളും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പുതിയ അധികാ നിയമങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ രാമായണ വിരുദ്ധമായ നിലപാടുകളായിരുന്നു അതൊക്കെ രാമൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായ നിലപാടുകളായിരുന്നു അത് പാടില്ല എന്നാണ് രാമൻ പറയുന്നത് എന്ന് മാത്രമല്ല രാമൻ ഉപദേശിക്കുന്നു ധർമ്മമാണ് ഉത്കൃഷ്ടം നിലനിൽക്കുന്നത് ധർമ്മമാണ് രാമൻ പോകും ലക്ഷ്മണൻ മരിക്കും മറ്റു പലതും ഇല്ലാതാകും അയോധ്യ തന്നെ ഇല്ലാതെയായി എന്ന് വരാം ഈ രഘുകുലം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം അങ്ങനെ എല്ലാം സംഭവിക്കുമല്ലോ അങ്ങനെ സംഭവിച്ചാലും നിലനിൽക്കേണ്ടതൊന്നുണ്ട് അത് ധർമ്മമാണ് അതുകൊണ്ട് ആ ധർമ്മത്തെ നിലനിർത്തുവാനുള്ള ശ്രദ്ധയാണ് നാം ഓരോരുത്തരും പാലിക്കേണ്ടത് എന്ന് രാമൻ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് കൗസല്യ മാതാവിനോടും ലക്ഷ്മണനോടും പറയുന്നു വികാരം കൊണ്ട് നാം ധർമ്മത്തിനെതിരായി ചിന്തിക്കുവാൻ പാടില്ല എന്ന് പറയുന്നു ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ഒരു പക്ഷേ നീ പറയുന്നത് നേരായിരിക്കാം ഏത് അധികാരം പിടിച്ചെടുക്കുവാൻ ക്ഷത്രീയധർമ്മം അനുസരിച്ച് അടുത്ത കിരീട പക്ഷെ പക്ഷേ ക്ഷത്രീയധർമ്മത്തിനും മേലെയാണ് പരമമായ ധർമ്മം എന്നുള്ളത് രണ്ട് ധർമ്മം അവിടെ വന്നാൽ അതിനെയാണല്ലോ ധർമ്മസങ്കടം എന്ന് നാം പറയുന്നത് ഒന്ന് ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് ഒരു ധർമ്മം പാലിക്കേണ്ടതുണ്ട് അതൊരു ധർമ്മം തന്നെയാണ് ധർമ്മം പാലിക്കേണ്ടതാണ് അധികാരത്തെ സുസ്ഥിരപ്പെടുത്തുക അരാജകവാദം സംഭവിക്കാതെ നോക്കുക അട്ടിമറികൾ സംഭവിക്കാതിരിക്കാൻ നോക്കുക ഇതൊക്കെ ക്ഷത്രീയ ധർമ്മമാണ് പക്ഷെ അവിടെ മറുവശത്ത് അതിനപ്പുറം പരമമായ ഒരു ധർമ്മം എല്ലാ ധർമ്മത്തെയും കൂടി നോക്കുമ്പോൾ ഏതാണ് വരുത് എന്ന് നോക്കിയിട്ട് ആ പരമമായ ധർമ്മത്തെയാണ് നാം പാലിക്കേണ്ടത് ക്ഷത്രിയ ധർമ്മവും പരമമായ ധർമ്മവും ഒരേ സമയം പാലിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഒരു ധർമ്മമല്ലേ ഒരു സമയം പാലിക്കാൻ പറ്റൂ അങ്ങനെയാണ് പരമമായ ധർമ്മമാണ് പാലിക്കേണ്ടത് ക്ഷത്രീയധർമ്മത്തെ മാറ്റിവെക്കണം ലക്ഷ്മണ എന്ന് രാമൻ പറയുകയാണ് അതുകൊണ്ട് ക്രൂരത കൈവെടിഞ്ഞ് ഈ പരമമായ ധർമ്മം സ്വീകരിക്കൂ എന്ന് ലക്ഷ്മണനോട് രാമൻ ഉപദേശിക്കുകയാണ് ഇത് നമ്മുടെ നിത്യജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നാം ധർമ്മത്തെ മുറുകെ പിടിക്കാൻ അധികാരത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ധർമ്മത്തെ തെറ്റിക്കുവാൻ ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സമ്പത്ത് നേടുവാൻ ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അധികാര സ്ഥാനം നേടുവാൻ ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സംഘടനയുടെ സ്ഥാനങ്ങൾ നേടുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അധികാര സ്ഥാനം കിട്ടും ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നമുക്ക് കിട്ടും അഥവാ അല്ലെങ്കിൽ സംഘടനയുടെ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥാനം കിട്ടും നമ്മളോടുകൂടി നമ്മുടെ മരണത്തോടുകൂടി അതൊക്കെ ഇല്ലാതെയാവുകയും ചെയ്യും പക്ഷേ നില അപ്പോഴും ധർമ്മമായിരിക്കും നിലനിൽക്കേണ്ടത് ആ ധർമ്മത്തെ നിലനിർത്തുവാനായിരിക്കണം നമ്മുടെ ഓരോ തീരുമാനങ്ങളും രാമായണം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമസ്കാരം